സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ കൊച്ചി നോർത്ത് പോലീസിന് ഇരിങ്ങാലക്കുട സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് മൂന്ന് മാസം പിന്നിരിടും പ്രതി ലക്സൺ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒളിവിലാണെന്ന് പോലീസ് പറയുന്ന പ്രതി നിരന്തരം ഭീഷണിയുയർത്തുന്നുവെന്നാണ് യുവതിയുടെ പരാതി കൊച്ചിയിൽ ബോട്ടിക് നടത്തുന്ന വിവാഹമോചിതയായ യുവതിയെ പുനർവിവാഹത്തിനെന്ന പേരിലാണ് മൈനോറിറ്റി കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കല്ലുമാടിക്കൽ ബന്ധപ്പെട്ടത് മനസമ്മതവും വിവാഹ രചേഷനുള്ള നടപടികളും പൂർത്തിയായി സൗഹൃദം വളർന്നതോടെ ഫ്ളാറ്റിലെത്തി ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നാണ് യുവതിയുടെ പരാതി വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ലക്സൻ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാതെ വന്നതോടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇതേ തുടർന്ന് മെയ് ആദ്യവാരം ബലാർസം കുറ്റമടക്കം ചേർത്ത് കേസെടുത്തു എന്നാൽ മൂന്ന് മാസം കഴിയുമ്പോഴും പ്രതി ഒളിവിലാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം ആവശ്യമില്ലാത്ത കേസുകളും കാര്യങ്ങളും പിന്നെ അണ്സറി ടോക്സും ഒക്കെ ഉണ്ടാക്കിട്ട് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് അതിനെപ്പറ്റി ഞാൻ ഒരുപാട് തവണ കംപ്ലൈന്റുകൾ മെയിലായിട്ടും ഡി ജി പി എ ജി പി എല്ലാം അയച്ചിട്ടും നമുക്കൊരു റെസ്പോൺസ് ഉണ്ട് വിൽ ടേക്ക് ഇറ്റ് നെസസറി ആക്ഷൻ എന്ന് പറയുന്നതല്ലാതെ ഒരു ഒരു അറസ്റ്റ് എന്നുള്ള രീതി ഇതുവരെ എത്തിയിട്ടില്ല പിന്നെ അത് മാത്രല്ല അയാൾ ഓരോ പ്രാവശ്യം ആനസിപ്പേര് നീട്ടിക്കൊണ്ട് പോകുക ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് നമുക്കതിന്റെ റിസൾട്ട് വരുന്നില്ല എന്നുള്ളൊരു നല്ല വിഷമമുണ്ട് ഇത്രയും മെയിൻ നാലാം തീയതി ചെയ്തിട്ട് ഇത്രയും നാളായില്ലേ ഒരു ഒരു ഇനീഷിയേറ്റീവ് സ്റ്റെപ്സ് ആരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല ഈ കേസിൽ എന്തെങ്കിലും നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ളത് ഒരുപാട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് എന്നിട്ടും വരുന്നില്ല ഒളിവിൽ കഴിയുന്ന പ്രതി നിരന്തരം അപവാദ പ്രചരണം നടത്തുന്നതായി ഇര പറയുന്നു വിവിധ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മൂന്നുവട്ടം ഹൈക്കോടതി പരിഗണിച്ചെങ്കിലും അറസ്റ്റ് ന്യൂസ് കൊച്ചി